വന്നിട്ടുണ്ടല്ലോ, ഹരിയാനയിലെ വോട്ട് ഷെയർ വന്നിട്ടുണ്ട്. 1% വോട്ട് ഇപ്പോഴും കോൺഗ്രസിന് ബി ജെ പിയേക്കാൾ കൂടുതലാണ്. പക്ഷേ അത് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഹരിയാനയിൽ കോൺഗ്രസിന് കഴിയുന്നില്ലേ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വിമർശനം കൂടി വരുന്നുണ്ട്. സ്വാതി മലിവാൾ പറഞ്ഞിരിക്കുന്നു, എന്തിനാണ് ആം ആദ്മി പാർട്ടി ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് എടുത്തത്? അവിടെ കേജ്രിവാൾ ഇന്ത്യ സഖ്യത്തെ ചതിച്ചു, അതാണ് സംഭവിച്ചത്. ഹരിയാനയിൽ എ എ പി കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ കട്ട് ചെയ്തു. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിപ്പിക്കാൻ ഹരിയാനയിൽ കഴിയാതെ പോയത് എ എ പി പോലെയുള്ള പാർട്ടികളുടെ നിലപാടാണ് എന്നുള്ള വിമർശനം വരികയാണ്. അതേ നിലപാട് ജെ ജെ പിക്കെതിരെയും വരും, മറ്റ് ചെറുപാർട്ടികൾക്കെതിരെയും വരും. എന്തായാലും അവിടെ ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒട്ടേറെ വിഷയങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, യുവാക്കളുടെ പ്രശ്നങ്ങൾ, ഗുസ്തി താരങ്ങളുടെ വിഷയങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ടെങ്കിലും ആ ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുമ്പോഴും അത് കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കാതിരുന്നതിന് കാരണം മറ്റു പാർട്ടികൾ വോട്ട് കട്ട് ചെയ്തതാണ്. ആ ഒരു വിമർശനം വരികയാണ്. അപ്പോഴും 39-40 എന്നാണ് വോട്ട് ഷെയർ. 39% വോട്ട് ബി ജെ പിക്കും 40% വോട്ട് കോൺഗ്രസിനും. അതാണ് ഏറ്റവും പുതിയ ഇപ്പോഴത്തെ വോട്ട് ഷെയർ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ അപ്പോഴും സീറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ 46 ലീഡ് നേടുന്നത് ബി ജെ പി ആണ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നു ബി ജെ പി. ഹരിയാനയിൽ 38 കോൺഗ്രസ്. ആ 4 സ്വതന്ത്രയുടെ നിലപാട് നിർണായകമാകും. അവരിപ്പോഴും ലീഡ് ചെയ്യുന്നു. അതിൽ 2 കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ബി ജെ പി സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് മത്സരിച്ചത്. ഒരാൾ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതുകൊണ്ട് മറ്റൊരാൾ സ്വതന്ത്രയായിട്ട് മത്സരിക്കുകയായിരുന്നു. ആം ആദ്മി പാർട്ടിയിൽ നിന്നാണ് മത്സരിച്ചത്. എന്തായാലും ഇവരുടെ നിലപാട്, ഈ 4 നിലപാട് സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാകണമെങ്കിൽ ഇപ്പോൾ 47 ബി ജെ പി ഉയർന്നിരിക്കുകയാണ്. ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളുടെ എണ്ണം കൂട്ടുവാൻ കഴിഞ്ഞിരിക്കുന്നു. ജമ്മുകാശ്മീരിൽ 52 ഇന്ത്യ സഖ്യം 52 ജമ്മുകാശ്മീരിൽ. ഹരിയാനയിൽ ഈ കാണുന്നു 47-37 എന്നായി. 2 ബി എസ് പി പ്ലസ് ഐ എൻ എൽ ഡി 2 സീറ്റുകൾ, മറ്റുള്ളവർ 4, അത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. ജമ്മുകാശ്മീരിൽ 52 ഇന്ത്യ സഖ്യം കൂടി. ബി ജെ പി 25 കുറഞ്ഞു. മറ്റുള്ളവർ ഇപ്പോഴും 9. 4 പി ഡി പി, ഇന്ത്യ സഖ്യം 52 ജമ്മുകാശ്മീരിലെ കണക്ക്. ബി ജെ പി 25 ജമ്മുവിലാണ്. പി ഡി പി 4, മറ്റുള്ളവർ 9. ആ 9 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. 9 കിട്ടിയിരിക്കുന്നത്, ലീഡ് നേടിയിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ. അഭിലാഷ്, കശ്മീരിൽ ഇനി വലിയ വ്യത്യാസം കാണുന്നില്ലല്ലോ. 52 എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിന് സേഫാണ്. അത് ഈ ഡേറ്റ് നോക്കുമ്പോഴും മനസ്സിലാക്കാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇനി ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. തീർച്ചയായും ജമ്മു കാശ്മീർ ഇത്തവണ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം തന്നെയാണ് ഭരണത്തിലേറാൻ പോകുന്നത്. അതിനെ അട്ടിമറിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സ്ട്രെങ്ത് ബി ജെ പിക്ക് ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. അതായത് ജമ്മുവിലും കാശ്മീർ താഴ്വരയിലും ഒന്നും കാര്യമായ നേട്ടം, ഉള്ള നേട്ടം എന്നത് ജമ്മുവിൽ തന്നെയാണ്, 25 സീറ്റുകളുടെ നേട്ടം. എങ്കിൽ പോലും അത് 30-35 ഒക്കെ ആയി ഉയർത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നു. അതുമാത്രവുമല്ല, കോൺഗ്രസ് സഖ്യം എൻ സി സഖ്യം 52 ലീഡ് ഉയർത്തുമ്പോൾ മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാകുന്നു. പി ഡി പിക്ക് 4 എന്ന നില നിലനിർത്താനും പറ്റുന്നു. ഈ ടാലി പരിശോധിക്കുമ്പോൾ ഇനി ജമ്മുകാശ്മീരിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. അതായത് സ്വതന്ത്രരെ കൂടെ നിർത്തിയാൽ, ചെറിയ പാർട്ടികളെ ഒപ്പം നിർത്തിയാൽ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന അനുമാനത്തിലേക്ക് എത്തിയിരുന്ന കശ്മീർ എന്തായാലും കൈവിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, 2014 ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ കശ്മീർ ജനത കൈവിടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ജമ്മു മേഖലയിൽ മാത്രമാണ് ബി ജെ പിക്ക് കരുത്ത് കാണിക്കാൻ സാധിക്കുന്നുള്ളൂ, മറ്റ് മേഖലകളിൽ ഒന്നും തന്നെ. കശ്മീർ താഴ്വരയിൽ അവർ 19 സ്ഥാനാർത്ഥികളെ മാത്രമേ മത്സരിപ്പിച്ചിരുന്നുള്ളൂ. ജമ്മുവിൽ 43 സീറ്റുകൾ ആണ് ആകെയുള്ളത്. വാലിയിൽ, അതായത് താഴ്വരയിൽ 47 സീറ്റുകൾ ആണ് ഉള്ളത്. ആ മേഖലയിൽ ഒന്നും തന്നെ കാര്യമായ പുരോഗതിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ സർക്കാർ രൂപീകരണ നീക്കം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജമ്മുകാശ്മീരിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് സഖ്യം
ഇന്ത്യ സഖ്യം 52, നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് അതോടൊപ്പം തന്നെ CPI, ഇതാ CPIM എന്നതാണ് ഇപ്പോഴും നില. അതിൽ തന്നെ നാഷണൽ കോൺഫറൻസ് ആണ് 41 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നത്. ഒമർ അബ്ദുള്ള തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് ഉറപ്പിച്ചു പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. കോൺഗ്രസിന് 10 സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കുന്നു, CPIMന് ഒരു സീറ്റ്. ഈ ട്രെൻഡ് നിലനിർത്തുകയാണെങ്കിൽ PDPയുടെ സഹായമില്ലാതെ, സ്വതന്ത്രരുടെ സഹായമില്ലാതെ വളരെ കൃത്യമായി സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് എന്നുള്ളതാണ്. അവിടെ ലെഫ്റ്റനന്റ് ഗവർണർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. രണ്ട് വനിതകളെ നോമിനേറ്റ് ചെയ്താലോ, രണ്ട് കശ്മീരി പണ്ഡിറ്റുകളെ നോമിനേറ്റ് ചെയ്താലോ, ഒരു പാക് അധിനിവേശ കശ്മീരിലെ അഭയാർത്ഥിയെ നോമിനേറ്റ് ചെയ്താലോ, അങ്ങനെ 5 പേരെ അധികമായി നിയമസഭയിലേക്ക് എത്തിച്ച് 95 എന്ന നിലയിലേക്ക് നിയമസഭയുടെ അംഗബലം വർദ്ധിപ്പിച്ചാൽ പോലും ഈ ടാലിയെ മറികടക്കാനാവില്ല. 48 മുകളിൽ 52 എന്ന സേഫ് സോണിലേക്ക് ഇപ്പോഴും ഇന്ത്യ സഖ്യം വലിയ വിജയം നേടുകയാണ്. ഇപ്പോൾ PDPയുടെ നേതാവ് ഇൽത്തിജ മുഫ്തി അവർ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. PDPക്ക് വലിയ തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ BJPയുമായിട്ട് കൂട്ടുകൂടിയത് 2014 അത് ആ പാർട്ടിക്ക് എത്രമാത്രം ദോഷം ചെയ്തു എന്നതിന്റെ ഉദാഹരണമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ മാത്രമേ PDPക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു. മഹബൂബ മുഫ്തിയുടെ മകൾ, അതെ, മഹബൂബ മുഫ്തിയുടെ മകൾ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഈ തോൽവി അംഗീകരിക്കുന്നു എന്നാണ് ഇൽത്തിജ മുഫ്തി, മെഹബൂബ മുഫ്തിയുടെ മകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 48 സീറ്റുകൾ ഹരിയാനയിൽ ലീഡ് കൂട്ടിയിരിക്കുകയാണ് BJP. 48-36, 2 INLD+, സ്വതന്ത്ര 4 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. പക്ഷെ BJPക്ക് ഹരിയാനയിൽ ഭരണം നിലനിർത്തുവാനുള്ള സാഹചര്യം ഇപ്പോഴും അത് കൂടി വരികയാണ്. 46 കടന്ന്, 47 കടന്ന്, ഇപ്പോൾ 48 എത്തിയിരിക്കുകയാണ്. അത് ഒരു ഘട്ടത്തിൽ 50 മുകളിൽ പോയതാണ്. പക്ഷെ ഈ ഒരു ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് തന്നെ ഇപ്പോൾ കരുതാം. ഇല്ലേ അഭിലാഷ്? 12 സീറ്റുകളുടെ വ്യത്യാസമാണ് മഞ്ജുഷ, അതിനെ ചെറുതായി കാണാൻ സാധിക്കില്ല. 36 സീറ്റുകളുള്ള കോൺഗ്രസ്, 48 സീറ്റുകളിൽ മുൻതൂക്കമുള്ള BJP, ഇപ്പോഴും 12 സീറ്റുകളാണ് കോൺഗ്രസുമായുള്ള വ്യത്യാസം എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. 48 സീറ്റുകൾ, 46 കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ അധികമായി നിലനിർത്തുന്നു. അപ്പുറത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 12 സീറ്റുകളുടെ കുറവുണ്ടാകുന്നു എന്നതാണ്, അതിനെ പരിഹരിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും ഡാമേജ് എന്നത്. തീർച്ചയായും കോൺഗ്രസും BJPയും തമ്മിലുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് പിന്നിൽ പോകുന്നു എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അവിടെ INLD മറ്റുള്ളവർക്കോ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. AAP ഒരുപക്ഷെ വോട്ട് ചോർത്തി എന്ന ആരോപണത്തെ ശരിവെക്കുന്ന കണക്കുകൾ ആയിരിക്കാം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വോട്ട് ചോർച്ച, അതായത് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ AAP കൂടി ഒരുമിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ 36 എന്ന ടാലിയിൽ വലിയ മാറ്റമുണ്ടായേനെ. BJPക്ക് വോട്ട്, BJPയുടെ വോട്ടുകൾ പിളർത്താൻ AAP സാധിച്ചിട്ടില്ല. മറിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള, വിശാല ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ തലത്തിൽ ഭാഗമായിട്ടുള്ള AAP കൂടി മത്സര രംഗത്ത് ഇറങ്ങിയപ്പോൾ അത് കോൺഗ്രസിന് ലഭിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നാൽ ലഭിക്കേണ്ട വോട്ടുകൾ ആണ് ചിതറിപ്പോയത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അത് BJP ആയുധമാക്കി, നേട്ടമാക്കി മാറ്റി എന്നുള്ളതാണ്. ഇത്തരം ചില നിരീക്ഷണങ്ങൾ BJP നേതാക്കൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു, അതിനെ ശരിവെക്കുന്നതാണ്. അതായത് സൈനി ആവർത്തിച്ചു പറഞ്ഞിരുന്നു, അതായത് ഈ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തപാൽ വോട്ടുകൾ എണ്ണിയപ്പോൾ അത് കൃത്യമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണ് എന്നായിരുന്നു അനുമാനിക്കപ്പെട്ടിരുന്നത്.